പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വൺ അപ്ലിക്കേഷനിൽ തെറ്റുപറ്റിയാൽ എന്ത് ചെയ്യും, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും, ഇത്തരത്തിലുള്ള നിരവധി സംശയങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ വിദ്യാർത്ഥികളോട് പറയാനുള്ള രണ്ട് കാര്യം. ഒന്ന്, നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ ചെയ്ത വീഡിയോ മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്ലിക്കേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ നിർബന്ധമായും എഡിറ്റ് ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ അഡ്മിഷനെ തന്നെ ദോഷകരമായി ബാധിക്കും. കാരണം തെറ്റായ വിവരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാലും ആ ഒരു സ്കൂളിൽ അഡ്മിഷനായി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അക്കാര്യം എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക. ഇനി വിദ്യാർത്ഥികളോട് പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങളുടെ അപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് എങ്കിലോ, അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലോ, ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും വേണം. അപ്പോൾ ഈ കാര്യം എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ കൂടെ ഓർമ്മിക്കുക. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യം, പ്ലസ് വൺ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം തെറ്റുപറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി എപ്പോഴാണ് ഈ ഒരു എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം എന്ന് പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട്. സാധാരണ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക. ട്രയൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്നതിൻ്റെ കൂടെ തന്നെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യവും നിങ്ങൾക്ക് ഉണ്ടാവും. ആ സമയത്ത് കൃത്യമായി അത് നിങ്ങളെ അറിയിക്കും. എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമെല്ലാം ലൈവ് റെക്കോർഡ് വീഡിയോ സഹിതം നിങ്ങളിലേക്ക് എത്തിക്കും. ഇനി എന്തൊക്കെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട്. ആ കാര്യം വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം. വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ ഒരു അപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ രണ്ട് ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടാകും. ഒന്ന്, കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ആദ്യഘട്ടവും, അതിനുശേഷം അപ്ലിക്കേഷൻ നൽകുക, അതായത് തൊട്ടുമുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ് ലോഗിൻ വഴി അപ്ലിക്കേഷൻ നൽകുക എന്നുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇതിൽ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള വിവരങ്ങളൊഴികെ മറ്റെന്ത് വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും? അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, കാസ്റ്റ്, ഇതേപോലുള്ള കാര്യങ്ങൾ. ഇനി അതേപോലെ നിങ്ങളുടെ ബോണസ് പോയിൻറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടുത്താൻ വിട്ടുപോയ വിദ്യാർത്ഥികൾക്കൊക്കെ അത് ഉൾപ്പെടുത്താൻ സാധിക്കും. ഇനി ഓപ്ഷനുകൾ, നിങ്ങൾ നൽകിയിട്ടുള്ള സ്കൂളുകളും കോഴ്സുകളും കോമ്പിനേഷനുകളും ഒക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. കൂടുതൽ സ്കൂളുകൾ ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും. നിലവിൽ ആഡ് ചെയ്തിട്ടുള്ള സ്കൂളുകൾ ഒഴിവാക്കണമെങ്കിൽ അത് സാധിക്കും. ഇനി അതേപോലെ നിങ്ങളുടെ പ്രയോറിറ്റി, അതായത് ഓപ്ഷൻ നമ്പറുകൾ മാറ്റണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത്, കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള ഏതെങ്കിലും വിവരത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഉദാഹരണമായി നിങ്ങളുടെ ജില്ല ആദ്യം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു കാര്യം, പിന്നെ SSLC സ്കീം, അതേപോലെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, SSLCയുടെ രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതേപോലുള്ള വിവരങ്ങളിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ വരുന്ന സമയത്ത് ഒരു കാരണവശാലും എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സംശയം നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ഉടനെ തന്നെ മറ്റൊരു അപ്ലിക്കേഷൻ കൂടെ നിങ്ങൾ നൽകേണ്ടതുണ്ട്. കാരണം നിങ്ങൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നൽകിയിട്ടുള്ള വിവരങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ അത് പിന്നീട് നിങ്ങൾക്ക് ഒരു കാരണവശാലും എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ അപ്ലിക്കേഷൻ തന്നെ ക്യാൻസലായി പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അപ്പോൾ ഈ പറഞ്ഞ വിവരങ്ങൾ, നിങ്ങളുടെ ജില്ല, അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ജില്ല, SSLC സ്കീം, നിങ്ങളുടെ ശരിയായ സ്കീമായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്, അതേപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിരിക്കണം, രജിസ്റ്റർ നമ്പർ കൃത്യമായിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ തെറ്റുപറ്റിയ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കരുത്. പുതിയ അപ്ലിക്കേഷൻ ഉടൻ തന്നെ, ഈ ഒരു അപ്ലിക്കേഷൻ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ പുതിയ അപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്തിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാനും
അലോട്ട്മെൻറ്റിലേക്ക് ഈ ഒരു അപ്ലിക്കേഷൻ പരിഗണിക്കുകയും ഇല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് പലതരത്തിലുള്ള സംശയങ്ങളുള്ളതുകൊണ്ടും പല വിദ്യാർത്ഥികളും ആശങ്കപ്പെട്ടുകൊണ്ടും മെസ്സേജ് ചെയ്യുന്നതുകൊണ്ടുമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആകേണ്ടതില്ല. കാരണം അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം എല്ലാ വർഷവും ഈ ഒരു പ്ലസ് വൺ അഡ്മിഷൻ പ്രോസസ്സിൽ, പ്ലസ് വൺ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ എല്ലാ വർഷവും വിദ്യാർത്ഥികൾക്ക് നൽകാറുണ്ട്. അത് ഈ വർഷവും ഉണ്ടാവും. നിങ്ങൾക്ക് ആ കാര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം. കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകിയ വിവരങ്ങളൊഴികെ മറ്റെന്ത് വിവരങ്ങളും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. ആവശ്യമായ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അക്കാര്യം വിദ്യാർത്ഥികളെല്ലാവരും മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ലൈവ് റെക്കോർഡ് വീഡിയോ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോ ഘട്ടങ്ങളും കാര്യങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഉറപ്പായും എത്തും. ഇനി കഴിഞ്ഞ വർഷവും അതിനു മുമ്പത്തെ വർഷങ്ങളിലുമെല്ലാം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുമ്പോഴും എഡിറ്റ് ഓപ്ഷൻ വരുമ്പോഴുമെല്ലാം ഏറ്റവും ഉടനെ ഏറ്റവും കൃത്യമായി വീഡിയോ വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ നമുക്ക് ഈ ഒരു ചാനലിലൂടെ സാധിച്ചിരുന്നു. അതേ രീതിയിൽ ഈ ഒരു വർഷവും എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് ഉപകാരപ്രദമായ എല്ലാ വീഡിയോകളും പ്ലസ് വൺ പ്രവേശനം അവസാനിക്കുന്നതുവരെ നിങ്ങളിലേക്കെത്തും. അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്യാനും ഓർമ്മിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.